അപ്പോ പിണറായി അല്ല പിണറായിന്റെ അപ്പന്റെ അപ്പം പറഞ്ഞാലും അതിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും. അപ്പോ പിണറായി അല്ല പിണറായിന്റെ അപ്പന്റെ അപ്പം പറഞ്ഞാലും അതിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും. 100% ഞാൻ യോജിക്കുന്നു. അപ്പോ പിണറായി അല്ല പിണറായിന്റെ അപ്പന്റെ അപ്പം പറഞ്ഞാലും അതിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും. അത് യാതൊരു തർക്കമില്ല. അന്ന് പാർട്ടിക്കാർ വിളിച്ചിട്ടും കാര്യമില്ല, ഞാൻ പറഞ്ഞിരിക്കും. എടാ മോനെ, എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ, അടിച്ചു കയറി വാടാ. എനിക്ക് അതിലും വലുത് ഈ പറയുന്ന അതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്നേക്കാളും വലുത് എന്റെ ഇന്റഗ്രിറ്റിയാണ്. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. ഇപ്പം അജിത് കുമാറിനെ തൊടില്ല, അജിത് കുമാറിനെ തൊടില്ല. അല്ല, അത് എന്തർത്ഥത്തിലാണ് പറയാ? ഇതൊന്നിനെയൊക്കെ അപ്പുറം ഈ സ്വർണ്ണക്കള്ളക്കടത്തും ബാക്കിയുള്ളതും കള്ളപ്പണവും കുഴൽപ്പണവും പണം സമ്പാദനവും അതിന്റെ ഒക്കെ അപ്പുറമുള്ള ഒരു വിഷയം യഥാർത്ഥത്തിലുണ്ട്. അതെന്ന് കൂട്ടിക്കൊണ്ടു ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വെളിപ്പെടുത്തുള്ളൂ. എന്റെ മനസ്സ് പറയുന്നു ഇന്നത്തെ കാര്യം മൊത്തം അലമ്പാവുമെന്ന്. അതൊന്ന് ക്ഷമിക്കണം, ഞാൻ പോവാം. അയ്യോ റഫീഖ് സാറേ, അത് എസ് എൻ സി ലാവലിനുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിരന്തരമായി കേസ് മാറ്റിവെക്കാൻ അതിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ആരാ? ഈ അജിത് കുമാറാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് കേസ് മാനേജ് ചെയ്യുന്ന അജിത് കുമാറാണ്. അതിനൊരു റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂട്ടുമായി ബന്ധപ്പെട്ട എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ റഫീഖ് സാർ ആയിരുന്നു ഇവന്റെ മർമ്മസ്ഥാനത്തിട്ട്? അതെ, ആ മർമ്മസ്ഥാനി ഞാൻ തന്നെ. ഇങ്ങോട്ട് വാറോ, ചോദിക്കട്ടെ. അപ്പൊ അത് ഇപ്പൊ ഞാൻ പുറത്ത് പറയുന്നില്ല, ഇനിയും എന്റെ നെഞ്ചത്തേക്ക് കയറാനാണ് ഈ പറയുന്ന വകുപ്പിന്റെ തീരുമാനമെങ്കിൽ അപ്പൊ വിവരം അറിയും. അബദ്ധം പറ്റിയത് സാറേ. എങ്ങനെ അതുകൊണ്ട് തന്നെ പറയാത്തത്? അജിത് കുമാറിനെതിരെ ഒരു അക്ഷരം ഉരിയാടാന് പിണറായിക്ക് സാധിക്കില്ല. ഇനിയും പറയില്ല, പറയാൻ കഴിയില്ല. സത്യത്തിൽ ഇതുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി. അതേന്ന്, ഇനി പറയണമെങ്കിൽ അവർ തമ്മിൽ ധാരണയായിട്ടേ പറയൂ. എപ്പോഴും ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ചോ ക്രൈം ബ്രാഞ്ചോ വിജിലൻസോ എസ് എസ് പിയോ ഇതിന്റെ എ ഡി ജി പിമാര് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിറപ്പിക്കും. അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ചങ്ങാതിയുടെ കയ്യിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ അവരത് ഉണ്ടാവുമല്ലോ. എന്താ ശരിയല്ല മാവാ, ശരിയല്ലെന്ന്. Don't forget to subscribe, like, share, and comment down.